ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെജിറ്റബിൾ വെച്ചിട്ട് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനാവശ്യമായിട്ട് ഞാൻ ഇത് കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മല്ലിയില, പൊതിനയില, കുറച്ച് പച്ചമുളക്, ഒരു സവാള കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. അതിനാവശ്യമായിട്ട് കുറച്ചൊരു ബാറ്റർ തയ്യാറാക്കാനായിട്ടുണ്ട്. ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് വെജിറ്റബിൾ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കടലമാവ് നിങ്ങൾ എടുക്കണേ. അപ്പോൾ ഇതാ ഇതേപോലെ കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചും എടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. വെള്ളമൊഴിച്ച് ഇതേപോലെ അധികം ലൂസൊന്നും ആവാതെ, കട്ടയൊന്നും ഇല്ലാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെയാണ് ബാറ്റർ ആയിക്കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതാ ക്യാരറ്റും ക്യാബേജും സവാള, മല്ലിയില, പൊതിനയില, പച്ചമുളക് എല്ലാം കൂടി ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. ഇതേപോലെ എണ്ണ ചൂടായതിന് ശേഷം ഓരോ സ്പൂൺ ആ ഒരു ബാറ്റർ കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ ഈസിയും കൂടിയാണ്. ഇതേപോലെ ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഞാനിതാ ഇതേപോലെ ഗോൾഡൻ കളറായതിന് ശേഷം കോരി മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആണ്, നല്ല ക്രിസ്പി ആണ്. അപ്പോൾ വെജിറ്റബിൾ ഇതേപോലെ കഴിക്കാത്ത കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഒന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല അട്ടിപ്പൊളി വെജിറ്റബിൾ വട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്നിതുണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.